ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടാറ്റാ സ്റ്റീലിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൊല്ലം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ടാറ്റാ സ്റ്റീലിനെ പറ്റിയിട്ട്. അന്ന് 100 രൂപയിൽ നല്ല സപ്പോർട്ടിലാണ് ആ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് പറഞ്ഞത്. ആ സമയത്ത് സ്റ്റോക്കിലൊരു സ്പ്ലിറ്റ് കൂടി നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ 100 രൂപയിൽ നിന്ന് ഇപ്പോൾ 152 രൂപയിലേക്ക് ടാറ്റാ സ്റ്റീൽ എത്തിയിരിക്കുന്നു. അതായത് 50% പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ചാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റാ സ്റ്റീൽ അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 150 ആണ് അതിൻ്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളെ തന്നെ ഇതിനകത്ത് ഒരു എൻട്രി എടുക്കാം. നമുക്കൊരു 100-200% വരെയൊക്കെ ഈസി റിട്ടേൺസ് ടാറ്റാ സ്റ്റീൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ടാറ്റാ സ്റ്റീലിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും അതുപോലെ ടെക്നിക്കൽ അനാലിസിസും നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റാ സ്റ്റീലിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അറിയുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വരുന്നതാണ് നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് തരുന്ന പ്രചോദനം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ കഴിഞ്ഞ കൊല്ലം ടാറ്റാ സ്റ്റീലിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ സ്റ്റോക്ക് പ്രൈസ് ലെവൽ എന്തായിരുന്നു, അതുപോലെ അതിന് എത്ര വ്യൂസ് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് പോവാണ്. വാട്ട് ഹാപ്പൻ ടു ടാറ്റാ സ്റ്റീൽ, ഇപ്പോൾ നിക്ഷേപിക്കാൻ പറ്റിയ സമയമാണോ? ഇതായിരുന്നു നമ്മുടെ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, യൂട്യൂബിൽ ആഡ് ആദ്യം തന്നെ വന്നു. 59,000 വ്യൂസാണ് ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിനകത്ത് ടാറ്റാ സ്റ്റീലിൽ നിന്ന് സ്പ്ലിറ്റ് വന്ന സമയത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പലർക്കും ഡൗട്ടായിരുന്നു, 1000 രൂപ ഉണ്ടായിരുന്ന ഷെയറിൻ്റെ വില എന്തുകൊണ്ട് ഇടിഞ്ഞ് 80 രൂപയിലേക്ക് എത്തിയെന്നൊക്കെ. അപ്പോൾ അന്ന് ആ വീഡിയോനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പറയുമ്പോൾ അതിൻ്റെ ചാർട്ട് അനലൈസിലേക്ക് നമുക്ക് നേരെ പോകാവുന്നതാണ്. ഇതായിരുന്നു അന്നത്തെ ചാർട്ട്. 107 രൂപയിലാണ് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ആ 107 രൂപയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റം ഉണ്ടാകും എന്നാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 സപ്പോർട്ടുകൾ, താഴത്തെ ലെവലിൽ 2 സപ്പോർട്ടുകളൂടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ 107 രൂപയിൽ നിന്ന് 152 രൂപയിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്തുമ്പോൾ നമ്മൾ ആ വീഡിയോയ്ക്ക് ശേഷം ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 50%. ഓക്കെ, ഈ 59,000 പേര് വീഡിയോ കണ്ടതിൽ ഒരു പകുതി പേരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 50% പ്രോഫിറ്റിൽ നിൽക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ടാറ്റാ സ്റ്റീലിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് പ്രൈവറ്റ് സ്റ്റീൽ കമ്പനിയാണ്. 1907 സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇയർലി റവന്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയ ഒരു കമ്പനി കൂടിയാണ് ടാറ്റാ സ്റ്റീൽ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയാണ് ടാറ്റാ സ്റ്റീൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 30 മെട്രിക് ടൺ പരം ആനം ആക്കി 2025 കൂടി ഇവരുടെ ഡൊമസ്റ്റിക് സെയിൽ ഇൻക്രീസ് ചെയ്യണമെന്നാണ് നമ്മുടെ കമ്പനി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ അലോയ് വയർ റോഡ് പെർസെൻറ്റേജിൽ FA22 20% വരുന്നിട്ടുണ്ട്. 22-ൽ 12% വരുന്നത്, 23-ൽ 20% വരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയറും 12% 15% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ കമ്പനി ഓൾറെഡി ക്രോമിയം വനേഡിയം സ്റ്റീൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ മാർക്കറ്റ് ലീഡറാണ്. 38% കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇനി പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ വരുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ പ്രോഡക്റ്റുകളും നമ്മുടെ ഈ കമ്പനി കിടന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഹോട്ട് റോൾഡ്, കോൾഡ് റോൾഡ്, അതുപോലെ തന്നെ കാൽവിനൈസ്ഡ് സ്റ്റീൽ, ദെൻ വയർ റോഡ്, റീബാർ, ഫെറോയലോയ് ട്യൂബ്, ബിയറിംഗ് വയേഴ്സ് മുതലായ ഓട്ടോമൊബൈൽ, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, കൺസ്യൂമർ ഗുഡ്സ്, എനർജി, പവർ, എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡിംഗ് മുതലായ എല്ലാ രീതിയിലുള്ള സെഗ്മെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റീലും നമ്മുടെ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഡൈവേഴ്സിഫൈഡാണ് ഇവരുടെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ കാണാനായിട്ട് സാധിക്കും. കമ്പനിക്ക് ഏകദേശം 250-ൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും 20,400-ൽ കൂടുതൽ ഡീലേഴ്സുമാണ് ഓൾ ഇന്ത്യ ഉള്ളത്. ഇവരുടെ എല്ലാ വണ്ടികളിലും 100% വെഹിക്കിൾ ട്രാക്കിംഗ് സിസ്റ്റം ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 95% ഡിസ്ട്രിക്റ്റുകളും നമ്മുടെ കമ്പനി കവർ ചെയ്യുന്നുണ്ട്. മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ഉള്ളത് 2 എണ്ണമാണ്. ഒന്ന് ജർഖണ്ഡിലെ ജംഷഡ്പൂരിലും 2 ഒഡീഷയിലുമാണ്. ദെൻ നമ്മുടെ കമ്പനി UK ഗവൺമെൻറ്റായിട്ടൊരു ജോയിൻ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇലക്ട്രിക് ആർക്ക് ഫർണസ് സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 36 മാസം കൊണ്ട് തന്നെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആകുന്നു, അവിടെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്യുന്നത്. 2 കമ്പനികളെ ടാറ്റാ സ്റ്റീലിൽ ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ടാറ്റാ സ്റ്റീൽ ലോ പ്രൊഡക്ട്സ് ലിമിറ്റഡും അതുപോലെ തന്നെ NCLT ലിമിറ്റഡും. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള റേഷ്യൂസിലേക്ക് ഒന്ന് കടക്കാം. 1,93,792 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ ROCE 12.6 ROE 7.2 രണ്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല റേഷ്യൂ തന്നെയാണ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യൂ 1% ആണ്. അത്ര
കൂടുതൽ കടബാധ്യതയില്ലാതെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനകത്ത് പ്രശ്നമുള്ളത് പി റേഷ്യോ വളരെ ഉയർന്നതാണ്. 17.33 മാത്രമാണ് ഇൻഡസ്ട്രിയൽ പിയെങ്കിൽ നമ്മുടെ ടാറ്റാ സ്റ്റീലിൻ്റെ പി എന്ന് പറയുന്നത് 100 ആണ്. അത് വളരെ വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു ഫാക്ടറാണ്. ഏർണിംഗ്സ് പെർ ഷെയർ വളരെ കുറവാണ്, 1.58 ഉള്ളൂ. പക്ഷേ ഡിവിഡൻഡ് പേ പെർസെൻറ്റേജ് 50.2% ആണ്. അത് വളരെ വലിയൊരു ഹ്യൂജ് വാല്യൂ തന്നെയാണ്. കീ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ടാറ്റാ സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 2022 ഒരു വളരെ വലിയൊരു ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് UK ഗവൺമെൻറ് ആയിട്ട് വന്ന കുറച്ച് പ്രശ്നങ്ങളുടെയാണ്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. നമ്മുടെ കമ്പനിയിൽ വന്ന കുറച്ച് നഷ്ടം അവരുടെ അസറ്റ് ക്ലാസ്സിലേക്ക് മാറ്റുകയും അങ്ങനെ ആ ഒരു എമൗണ്ട് പ്രോഫിറ്റൊക്കെ ആയിട്ട് കാണിച്ചിട്ടാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അത് ഈ ഒരു കൊല്ലത്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ബാക്കിയുള്ള ഇയേഴ്സിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അതുപോലെ തന്നെ റവന്യൂലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയർ ഓൺ ഇയർ ഇൻക്രീസിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓവറോൾ പോസിറ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽസ് തന്നെയാണ്. ഞാൻ റിസർച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്റർ തന്നെയാണ്. അതുപോലെ കടബാധ്യത കാര്യമായിട്ട് തന്നെ കമ്പനി കുറച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരുമ്പോഴത്തേക്കും 33% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിൽ DIA FIA പ്രസൻസ് മെജോറിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 23% ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും 19% ഫോറിൻ ഇൻവെസ്റ്റേഴ്സും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 24% ഹോൾഡ് ചെയ്യുന്നത് പബ്ലിക്കാണ്. ഓക്കെ, ഇനി നമ്മൾ കമ്പനിയുടെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ടാറ്റാ സ്റ്റീലിൻ്റെ മന്ത്ലി ചാർട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. 2008 മുതൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ കമ്പനി ഡിഫൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ടിലേക്ക് കൂടിയാണ് ഈ കമ്പനി ഇപ്പോൾ കടന്നിരിക്കുന്നതെന്ന് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 152 എബവ് ഇന്നലെ ക്ലോസ് ചെയ്തതെന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് തന്നെയാണ്. വോളിയൂം അത്ര മോശമൊന്നുമല്ല. ഇവിടെ നമ്മളൊരു അപ് ട്രെൻഡ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ അന്നത്തെ വീഡിയോ കണ്ട 100 രൂപയ്ക്ക് വാങ്ങിച്ചവർക്ക് ഇപ്പോൾ 50% പ്രോഫിറ്റിലായിരിക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈസിയായിട്ട് 100%, 200% വരെ ലാഭം നേടാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇത് ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട് കൂടി നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ലാസ്റ്റ് 2 ഡേയ്സിലെ വോളിയം ഹ്യൂജ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത് നമുക്ക് എന്താ പറയുക, ഒരു കൺഫേം ബ്രേക്കൗട്ട് തന്നെയാണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രൈവറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രാഞ്ചൈസിക്ക് കീഴിൽ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യാണ് വേണ്ടത്. അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് ഹാൻഡ്ലിംഗ് പ്രോസസ്സും പോർട്ട്ഫോളിയോ മേക്കിംഗ് സർവീസും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതിലെല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. താങ്ക്.